കെ ടി ജിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നത് കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. ആളുകൾ മെയിനായിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്തൊക്കെ നടാം, ശീതകാല പച്ചക്കറികൾ ഇപ്പോൾ നടാം, എങ്ങനെ നടാം എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സംഭവവും നമുക്കിപ്പം ചെയ്യാൻ പറ്റും. തുലാമഴയാണ്, തുലാമഴയിൽ വലിയ ആയിട്ടുള്ള മഴയൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട, ഒരു ചെറിയ അത്യാവശ്യം ഉള്ളൊരു മഴ. തൈകളാക്കി നടാൻ പറ്റുമെങ്കിൽ തൈകളാക്കി നടുക, വിത്തുകളാക്കി വിത്താണ് നടുന്നതെങ്കിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള തടങ്ങളോ കൂനകളോ ഒക്കെ എടുത്തിട്ട് വേണം നടാനായിട്ട്. പയർ, അതേപോലെ തന്നെ വെണ്ട, തക്കാളി, ചീര, അങ്ങനെയുള്ള എല്ലാ എന്ത് സാധനം ഇപ്പം നടണം. അതേപോലെ തന്നെ ശീതകാല പച്ചക്കറികൾ ഇപ്പം നമുക്ക് നടാവുന്നതാണ്. ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ നോൾനോള്, അതേപോലെ തന്നെ പാലക്ക്, എല്ലാ സംഭവങ്ങളും, ബ്രോക്കോളി, ശീതകാല പച്ചക്കറികളെല്ലാം ഇപ്പം നടാവുന്നതാണ്. തൈകൾ കിട്ടുവാണെങ്കിൽ തൈകൾ നടുക, ഇല്ലെങ്കിൽ തൈകൾ ആക്കി വിത്തുകൾ മുളപ്പിച്ച് തൈകളാക്കി അതിനുശേഷം നടുക. കൂന പോലെ എടുത്തിട്ട് നടന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അടിവളമായിട്ട് കുമ്മായം കൊടുക്കുക, അതിനുശേഷം ഒരു 10 ദിവസത്തിന് ശേഷം അടിവളങ്ങളായ ചാണകപ്പൊടി, വേപ്പുമുണ്ടാക്കി എല്ലുപൊടി കൊടുക്കുക, 3-4 ദിവസം നനച്ചിടുക. അതിനുശേഷം തൈകളോ വിത്തുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക. മണ്ണിൽ വളരുന്ന ക്യാരറ്റ്, ബീറ്റ്റൂട്ട് തുടങ്ങിയ ശീതകാല പച്ചക്കറികൾ നേരിട്ട് നടുക, വിത്തുകൾ പറിച്ച് നടാൻ നിൽക്കരുത്. അപ്പം അത് ശ്രദ്ധിക്കുക. അതിൻ്റെ വളങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. അടിവളം നമ്മളിപ്പം പറഞ്ഞല്ലോ, അതിപ്പോൾ ഒരു 15-20 ദിവസത്തേക്ക് അത് മതിയായിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് സ്ലറികൾ എന്തൊക്കെയാണ് കിട്ടുന്നത്, പച്ചച്ചാണകം നിർപ്പിച്ചൊഴിക്കാം, ഗോമൂത്രം നിർപ്പിച്ചൊഴിക്കാം, പിണ്ണാക്കുകൾ നിർപ്പിച്ചൊഴിക്കാം. അതേപോലെ തന്നെ കീടനാശിനികളും ആഴ്ച ഒരു ദിവസം ഇലകളിലും മുകളിലടിയിലൊക്കെ വീഴുന്ന തരത്തിൽ ജൈവ കീടനാശിനികളായ വെട്ടിസീലിയം, അതേപോലെ തന്നെ വിവേറിയ, ഇതൊക്കെ ഗ്യാപ്പ് വിട്ട് ഒരു 4-5 ദിവസം ഗ്യാപ്പ് വിട്ടടിക്കുക. അതേപോലെ തന്നെ കുമിൾ രോഗം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി സൂഡോമോണസ് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സ്പ്രേ ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ട്, വളരെ ഭംഗിയായിട്ട് ശീതകാല പച്ചക്കറികൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതാണ് ശീതകാല പച്ചക്കറിയെ സംബന്ധിച്ചിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ കാലാവധി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാലഘട്ടം ആളുകൾ ചോദിക്കാറുണ്ട്. സാധാരണ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെയുള്ള സമയത്താണ് ഇതെല്ലാം നടേണ്ടത്. കാരണം ജനുവരി അവസാനത്തിന് മുമ്പ് നമുക്കിതെല്ലാം വിളവെടുത്ത് തീർന്നിരിക്കണം. ഇല്ലെങ്കിൽ ഇത് കായാകാനും അല്ലെങ്കിൽ ഇത് ഫ്ലവറായി വരാനും, ഇതിപ്പം കോളിഫ്ലവർ ആകാനും അല്ലെങ്കിൽ ക്യാബേജിൻ്റെ മൊട്ട് വരാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു തണുപ്പ് സീസൺ കഴിഞ്ഞ് ഈ സമയത്താണ് ഇത് നടാവുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇപ്പം തൈകളൊക്കെ നടാൻ പറ്റുന്ന ഒരു തൈകൾ, വിത്തുകൾ പോലും ഈ മാസം വേണമെങ്കിൽ നടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ശീതകാല പച്ചക്കറിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സ്. പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുമ്മായം അല്ലെങ്കിൽ നമ്മളിപ്പം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഗ്രോ ബാഗ് നിറച്ചതുണ്ട്, ആ ചെടി നശിച്ചു പോയി, അതിൽ നടണം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ മണ്ണ് പുറത്തേക്ക് തട്ടിയിടുക, അതിനുശേഷം ആ മണ്ണ് ട്രീറ്റ് ചെയ്യുക, സൂര്യപ്രകാശം ഏൽപ്പിക്കുക, അതിനുശേഷം കുമ്മായം ചേർത്ത് കൊടുക്കുക അതിനകത്ത്. അതിനുശേഷം ഒരു 4-5 ദിവസമോ ഒരു 7 ദിവസമെങ്കിലും മിനിമം കഴിഞ്ഞിട്ട് അടിവളങ്ങളെല്ലാം ചേർത്തിട്ട് വീണ്ടും നടക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്ത് തൈകളോ വിത്തുകളോ കാര്യങ്ങളോ എന്തെങ്കിലും നടുക. ഓക്കെ, അങ്ങനെയാണ് നടന്നത്. പിന്നെ സ്ലറികൾ നമുക്ക് എന്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ലറികൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം കൊടുക്കാം. ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാം. അതേപോലെ തന്നെ എഗ്ഗ് രസം അല്ലെങ്കിൽ മുട്ടരസം എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വഴിയായിട്ട് ചെയ്യാം. ഇനിയും നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ശീതകാല പച്ചക്കറിയെ കുറിച്ച്. പിന്നെ ആളുകൾ ചോദിക്കുന്ന ഇഞ്ചി മഞ്ഞളൊക്കെ ഇപ്പം നടക്കും, ഇതൊന്നും ഇപ്പം നടന്ന സമയമല്ല. ഇഞ്ചി മഞ്ഞളൊക്കെ ഏപ്രിൽ മെയ് മാസമാണ് നടന്നത്. ഇപ്പം ഇഞ്ചി നമുക്ക് വെള്ള സൗകര്യം ഒഴിക്കാനുണ്ടെങ്കിൽ ഏത് സമയത്തും നടാവുന്നതാണ്. അപ്പം മഞ്ഞൾ, ബാക്കിയുള്ള കാച്ചിൽ, ചേമ്പ്, ചേനയൊക്കെ നമ്മൾ ഏപ്രിൽ മെയ് മാസമാണ് നടന്നത്. അപ്പം ഇതാണ് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് സംഭവം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൈവ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രീകോഷൻ, അതായത് വരുന്നതിന് മുമ്പ് ചികിത്സിച്ചാൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. വന്നു കഴിഞ്ഞ് നമ്മൾ കുറേ കീടനാശിനി അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പ്രീകോഷനായിട്ട് നമ്മൾ ജൈവ കീടനാശിനി ഏതെങ്കിലും ഇവിടെ നിന്നും അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സൂഡോമോണസ് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കുക. കുമ്മായത്തിൻ്റെ അളവ് പലരും ചോദിക്കുന്നത് 1 പിടിയാണ് ഒരു ബാഗിന് പറയുന്നത്. 1 പിടി അതൊരു 15-20 ദിവസം കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നിർത്തുന്നു.
താങ്ക് യു.